സമയം നമുക്ക് ഒരുമിച്ച് അല്പസമയം സംസാരിപ്പാൻ ദൈവത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ആരംഭകാലം നാട്ടിലായിരുന്നു, കേരളത്തിലായിരുന്നു അവിടുത്തെ പഠനം. ഇതിനെപ്പറ്റി ഒന്ന് അല്പസമയം ഒന്ന് ചുരുക്കി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ദർശകർക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് റാന്നിക്കടുത്ത് കണ്ടൻപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെ അടുത്തുള്ള നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിലായിരുന്നു. പഠനത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ പിതാവ് എന്നെ ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ചേർത്തു. എൻ്റെ പ്രീ ഡിഗ്രി, ബി എസ് സി, എം എസ് സി അതെല്ലാം ചങ്ങനാശ്ശേരി എസ് പി കോളേജിലായിരുന്നു. പഠിത്തകാലത്ത് ദൈവത്തിൻ്റെ വലിയ കൃപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1981 എസ് ബി കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്പർ ഒന്നാമനായിട്ട് കോളേജിലെ ഫസ്റ്റ് റാങ്കോട് എം എസ് സി കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. റിസൾട്ട് അറിഞ്ഞ് 2 മാസത്തിനകം ആലുവ യു സി കോളേജിലെ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു മർത്തോമ കുടുംബത്തിലാണ്. അങ്കിളും ആൻറ്റിയും അമേരിക്കയിലെത്തിയിട്ട് എത്ര വർഷമായി? ഇവിടെ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നു എന്നറിയുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഞാൻ ഈ രാജ്യത്ത് കടന്നു വരുന്നത് 1982 ഡിസംബറിലാണ്. എൻ്റെ മൂത്ത സഹോദരി ഹ്യൂസ്റ്റണിലുള്ള സഹോദരിയാണ് ഞങ്ങളെ സ്പോൺസർ ചെയ്തത്. ഹ്യൂസ്റ്റണിൽ കടന്നു വന്നു. അതിനുശേഷം 1983 യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ പി എച്ച് ഡിക്ക് കെമിസ്ട്രിയിൽ ജോയിൻ ചെയ്തു. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്തത് വേറൊരു ആവശ്യത്തിന് ഐ മീൻ ജോലിയോടനുബന്ധിച്ച് ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 1984 ഡിസംബറിൽ ന്യൂയോർക്കിലേക്ക് കടന്നു വന്നു. ന്യൂയോർക്കിൽ കടന്നു വന്ന 1985 ഞാൻ ആദ്യമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. ബാർ ലാബോറട്ടറീസ് എന്നായിരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പേര് ഇപ്പോൾ അത് ടീവ ഫാർമസ്യൂട്ടിക്കൽ എന്നാണ്. അവിടെ കെമിസ്റ്റായിട്ട് സീനിയർ കെമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം വയത്തെ, ഫൈസർ, നൊവാർട്ടിസ് മുതലായ മൾട്ടിനാഷണൽ കമ്പനിയിൽ സയൻറ്റിസ്റ്റായിട്ട് റിസർച്ച് സയൻറ്റിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ ബാല്യകാലം റാന്നി എസ് സി ഹൈസ്കൂളിൽ ആണ് കഴിച്ച കുട്ടിയത്. എൻ്റെ ഫാദർ ആ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പപ്പ എൻ്റെ 10-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറും 9-ാം ക്ലാസ്സിലെ മാത്ത് ടീച്ചറുമായിരുന്നു. റാന്നി എസ് സി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി റാന്നി സെൻറ്റ് തോമസ് കോളേജിലും ഡിഗ്രിക്ക് തിരുവല്ല അമർത്തോമ കോളേജിലും എം എസ് സി കാൽവേ യു സി കോളേജിലും പിന്നെ ബി എഡിന് ടൈറ്റർ സെക്കൻഡ് ട്രെയിനിങ് കോളേജിലും പഠിക്കുവാനായിട്ട് ദൈവമിടയാക്കി. ദൈവത്തിൻ്റെ കാര്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു. റോജാൻ പറഞ്ഞതുപോലെ പഠിച്ചു കഴിഞ്ഞ് ഈവൺ വിദിൻ എ വീക്ക് ആലുവ മഹിളാലയത്തിൽ 1-2 ആഴ്ചയോളം പഠിപ്പിക്കുവാനും അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ട് കടന്നുപോയി. അവിടെ നിന്നാണ് 1988 ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് അമേരിക്കയിൽ കടന്നു വരുവാനായിട്ട് ദൈവമിടയാക്കി. അമേരിക്കയിൽ കടന്നു വന്ന ഞാൻ ആദ്യത്തെ 1.5 വർഷത്തോളം ആ ടീച്ചറായിട്ട് ഈസ്റ്റ് ആംപോ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ അന്ന് സമ്മറിൽ സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയിൽ തന്നെയാണ് ഇന്ന് വരെയും വർക്ക് ചെയ്യുന്നത്. അന്നത് ബാർ ലാബോറട്ടറീസ് ആയിരുന്നു. റോയ് ചാൻ ജോലി ചെയ്ത അതേ കമ്പനി, ഇന്ന് അത് ടവ ഫാർമസ്യൂട്ടിക്കൽ. അവിടെ ഡിഫറെൻറ്റ് ഹയർ ലെവൽസിലോട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും വർക്ക് ചെയ്യുവാനായിട്ട് ദൈവമിടയാക്കി. 1997 ഇവിടെ രാജ്യത്ത് കടന്നു വന്ന ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ മാസ്റ്റേഴ്സ് എടുക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലും പ്രോസസ് ഡെവലപ്മെൻറ്റിലും വർക്ക് ചെയ്യുവാനായിട്ട് ദൈവമിടയാക്കി. ഡിഫറെൻറ്റ് ലെവൽസിലെ ഫ്രം സയൻറ്റിസ്റ്റ് ടു സീനിയർ സയൻറ്റിസ്റ്റ് ടു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഇപ്പോഴാണ് സീനിയർ മാനേജറായിട്ട് ടെക്നിക്കൽ സർവീസസ് ആൻഡ് വാലിഡേഷൻ എന്നുള്ള ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുവാനായിട്ട് ദൈവമിടയാക്കുന്നു. ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു താല്പര്യം കർത്താവ് അടിയങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. 1993 ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരുമിച്ച് സ്നാനപ്പെടുവാനായിട്ട് ദൈവമിടയാക്കി. അന്ന് മുതൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളൊരു സുവിശേഷകയാണ്, ഒരു സുവിശേഷകനാണ് എന്നുള്ളൊരു വലിയ കൺവിക്ഷൻ കർത്താവ് ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്നു. ആ കൺവിക്ഷനോടുകൂടെ ഓരോ ദിവസവും ജീവിപ്പാൻ ഇന്ന് വരെയും ദൈവമിടയാക്കി. താങ്ക് യു. ഞങ്ങൾക്കറിയാം നാട്ടിൽ നിന്ന് യു എസിൽ കടന്നു വരുമ്പോൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അത് വിശ്വാസനാനം സ്വീകരിക്കാനുണ്ടായ ഒരു ദൈവിക നിയോഗം ഉണ്ടായെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെന്താ കാരണമെന്ന് ഒന്ന് ചെറിയൊരു ഒന്ന് വിശദീകരിക്കുവാണെങ്കിൽ. റോയി പറഞ്ഞ പോലെ 1982 ഞാൻ ഈ രാജ്യത്ത് മർത്തോമസഭയിൽ തന്നെയായിരുന്നു. ഞാനൊരു സാധാരണ ഒരു മർത്തോമക്കാരനായിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ചയിൽ ചർച്ചിപ്പോൾ അതുകൊണ്ട് എൻ്റെ ആത്മീയ ജീവിതം അത്രയേ ഉള്ളായിരുന്നു.
Yes, sir, name Parinole. I knew about Jesus, but I didn't have any personal relationship with Jesus Christ. Ishina Kuruch any career, no, she is soon any relation of Kuruch, she wanted personal bend of any killer. And I lay in Parishudadma Kree is 1992 September Mudalana, any pinned one is alive. 1992 September, and the Laro would book her no. Delhi Rola Parnathil was from making the doctor P.P. Job in there. Biography അതായത് അൽപദാസൻ അൽപദ കരങ്ങൾ എന്നുള്ള ബുക്കാണ് എനിക്ക് കിട്ടിയത് സാധാരണ ഞാൻ പഠിക്കുന്ന കാലത്തും പിന്നീടൊക്കെ കാലത്തും സാധാരണ നാട്ടിലെ എല്ലാ നോവലുകളും വായിച്ചു തീർത്തിട്ടുണ്ട് തകഴി പാറപ്പുറത്തെ കേശവ ഇവരുടെയൊക്കെ മിക്കവാറും എല്ലാം അന്ന് ലഭ്യമാകുന്ന എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന ബുക്കുകളെക്കാൾ താല്പര്യമുള്ള അതൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു ക്രിസ്തീയ ബുക്ക് അന്ന് വരെ മുഴുവനായിട്ട് ഞാൻ വായിച്ചു തീർത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ ബുക്ക് കിട്ടിയപ്പോൾ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കും ആ ബുക്ക് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർത്തു വായിച്ചു തീർത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് അതുവരെ ഞാൻ ദൈവം ഉണ്ടായിരിക്കും അല്ലെ ദൈവം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ യഥാർത്ഥമായി ദൈവം ജീവിക്കുന്നു എന്നും ദൈവം യഥാർത്ഥമായിട്ട് ഇന്നും പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസം ഒരു എൻ്റെ മനസ്സിലോട്ട് കയറി വിടുവാൻ ഈ ബുക്കാണ് മുഖാന്തരമാക്കിയത് ആ സമയത്ത് 1992 ഡിസംബറിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് നാട്ടിൽ പോയി ഞങ്ങളുടെ ഇളയ മോനെ 100 വയസ്സുള്ളവനെ മാമോദിസ മുക്കാനായിട്ടാണ് പോയത് മാമോദിസ മുക്കി കഴിഞ്ഞ് തിരുവനന്തപുരം മാർത്തമ്മ ചർച്ചിൽ വെച്ചായിരുന്നു ഒരു മാമോദിസ അത് കഴിഞ്ഞ് പ്രഭയുടെ പിത അവിടെ ഭവനത്തിൽ റാന്നി വന്നപ്പോൾ പ്രഭയുടെ ഫാദർ അദ്ദേഹം 1980 മരിച്ചുപോയി അവരുടെ ചെറിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ലൈബ്രറി കുറച്ച് ബുക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നു അതിലൊരു ബുക്ക് സാധു സുന്ദർ സിംഗിൻ്റെ ബുക്കായിരുന്നു ആ ബുക്ക് ഞാൻ വായിച്ചു വന്നുടനെ എന്നെ വായിക്കും നാട്ടിൽ നിന്ന് 1993 ജനുവരി വന്നു അന്ന് തൊട്ടങ്ങ് വായിക്കാൻ തുടങ്ങി അതിൽ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഞാൻ എന്നെ സ്റ്റക്കായിട്ട് ഞാൻ അവിടെ നിന്നു അതിങ്ങനെയായിരുന്നു നമുക്കൊരു ഭൗതിക മനുഷ്യനുണ്ട് ഭൗതിക മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ മനുഷ്യനുണ്ട് ഭൗതിക മനുഷ്യൻ ഭൗതിക ആഹാരം കഴിച്ച് വളരുന്നു എന്നാൽ ആത്മീയ മനുഷ്യൻ വളരണമെങ്കിൽ ആത്മീയ ആഹാരം കഴിക്കണം എന്നെ സംബന്ധിച്ചുള്ള അതൊരു പുതിയ അറിവായിരുന്നു ഞാൻ കാരണം അങ്ങനെ നേരത്തെ കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനത് അവിടെ വെച്ച് വായന നിർത്തിയിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്ന് എൻ്റെ ഉള്ളിലെ ആത്മീയ മനുഷ്യനെ എൻ്റെ ഇളയവൻ 1 വയസ്സേ ഉള്ളൂ അവൻ്റെ അത്രയും പോലും ഒരു പക്ഷേ കാണത്തില്ല കാരണം ഞാൻ ഈ ആത്മീയ ആഹാരം കഴിക്കാറില്ല ആ ചിന്ത എന്നെ വളരെ ആ വായിച്ചതിനെ വളരെ ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു അന്ന് മുതൽ എനിക്ക് വലിയ ആഗ്രഹം ആത്മീയ മനുഷ്യനെ വളർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ 1993 മാർച്ചിൽ ഞാൻ ആദ്യം മുഴുവനായിട്ട് വായിച്ചു തീർത്തെ ക്രിസ്തീയ ബുക്കാണല്ലോ അൽപദാസ അത്ഭുതകരങ്ങൾ അതെഴുതിയ P.P. ജോബ് ഒരു കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ ന്യൂജേഴ്സി വരുന്നു ഞാൻ അറിഞ്ഞു അന്ന് ഞങ്ങൾ റോക്ക്ലാൻഡ് മർത്തമ ചർച്ചിലാണ് പോകുന്നത് 1993 മാർച്ചിൽ ന്യൂജേഴ്സിയിലുള്ള ടീനക് സ്കൂളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ ഞാൻ അമേരിക്ക വന്നിട്ട് ഞാൻ 10 വർഷം 1993 ആയിട്ട് 10 വർഷമായി അതുവരെ ഒരു ക്രിസ്തീയ കൺവെൻഷൻ ഞാൻ പോയതായിട്ട് മുഴുവൻ 3 ദിവസം പോയിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ആ മീറ്റിംഗ് ഞങ്ങൾ കുടുംബമായിട്ട് ഞാനും പ്രഭയും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണെന്നുള്ള 2 കുഞ്ഞുങ്ങളുള്ള അവർക്ക് 4 വയസ്സും 1 വയസ്സും ഉണ്ട് അവരെയും കൂട്ടി ഞങ്ങൾ ആദ്യത്തെ ദിവസം കൺവെൻഷൻ പോയി P.P. ജോ ഡോക്ടർ P.P. ജോൻ്റെ പ്രസംഗിനെ വളരെ സ്വാധീനിച്ചു പരിശുദ്ധാത്മാർ മുഴുവനായിട്ട് ക്രിയ ചെയ്തു മീറ്റിംഗ് കഴിഞ്ഞ് ഓൾട്ടർ കോൾ കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം മുന്നോട്ട് ഓടിപ്പോയ വ്യക്തിയുള്ള ഒരാൾ ഞാനായിരുന്നു ഞാൻ യേശുവിനെ കർത്താവ് രക്ഷിതാവട്ടെ 1993 മാർച്ചിൽ സ്വീകരിച്ചു അതിനുശേഷം ഇനി വലിയ ആഗ്രഹം ആത്മീയമായിട്ട് വളരണം പക്ഷേ എൻ്റെ ഞാൻ വളരാനുള്ള വലിയ തീവ്രമായി വേദസ്വം അധികമായിട്ട് വായിക്കാൻ തുടങ്ങി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ടും എനിക്കൊരു തൃപ്തി വരുന്നില്ല ആത്മീയമനുഷ്യൻ്റെ വളർച്ച എന്നിട്ട് ശരിയാകുന്നൊരു അങ്ങോട്ട് എനിക്ക് ഒരു സംതൃപ്തി വന്നില്ല അപ്പോഴേ ആരോ എൻ്റെ ഒരു റിലേറ്റീവ് അപ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ കടന്നു പോകുന്നു മേ ബി പെന്തക്കോസ്റ്റ് ചർച്ചകളിൽ പോയാൽ ആത്മീയമായിട്ട് വളരാൻ പെട്ടെന്ന് വളരാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് എങ്ങനെ ഒരു ചിന്ത ഞാൻ വിചാരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ ചിന്ത ഇട്ടതെന്ന് അങ്ങനെ പക്ഷേ അതുവരെ ഞാൻ പെന്തക്കോസ്റ്റ് ചർച്ചയെ ആരാധനയ്ക്കൊന്നും കടന്നു പോയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിനോട് ചോദിച്ചു ഇവിടെ അടുത്തെങ്ങാണ് പെന്തക്കോസ്റ്റ് മലയാളി ചർച്ചകളുണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങൾ കുറേ ദൂരെയായിരുന്നു താമസിച്ചു ഓറഞ്ച് കൗണ്ടിയിലായിരുന്നു ന്യൂയോർക്ക് താമസിച്ച് അപ്പോൾ അവിടെ മലയാളി പെന്തക്കോസ്റ്റ് ചർച്ചയില്ല റോക്ക്ലാൻഡ് കൊണ്ട് വരണമെന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു പുതിയ ചർച്ച ഉണ്ട് റോക്ക്ലാൻഡിൽ അന്ന് ഒരു മലയാളി ചർച്ചയുള്ളൂ പെന്തക്കോസ്റ്റ് 1993 അദ്ദേഹം പറഞ്ഞു അത് സ്പ്രിംഗ് വാലി പോസ്റ്റ് ഓഫീസിനടുത്ത പേര് ഗ്രേസ് അസംബ്ലി ഓഫ് ഗോഡ് എന്നാണ് പേര് കൃത്യമായിട്ട് അഡ്രസ്സ് അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഓർക്കുന്നു 1993 മേ ബി ഒരു ഏപ്രിൽ മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ 4 പേരും ഞാനും പ്രഭയും റിനോ എൻ്റെ മൂത്ത മകൻ്റെ പേര് റിനോ ജളയാട് റിജോയ് 4 പേരും കൂടെ സ്പ്രിംഗ് വാലി പോസ്റ്റ് ഓഫീസ് കാറ് പാർക്ക് ചെയ്തു ചെറിയൊരു മഴ ചാറുന്നുള്ള ഞങ്ങൾ കൂടെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഗ്രേസ് അസംബ്ലി ഓഫ് ഗോഡ് എന്ന ബോർഡാണ് ഞങ്ങൾ നോക്കുന്ന ചർച്ച് അല്പം അങ്ങോട്ട് നടന്നപ്പോൾ ആ ചർച്ച് കണ്ട് ഗ്രേസ് അസംബ്ലി ഓഫ് ഗോഡ് ഞങ്ങളെ 4 പേരും അകത്ത് കയറി ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മാവിൽ എങ്ങനെയാണ് ആരാധിക്കുന്നത് കാണുവാൻ ആത്മീയ ആരാധന കാണുവാൻ അന്ന് മുതൽ ചർച്ചിലെ മാസത്തിൽ വർത്തമാന ചർച്ചിലെ പോയിക്കൊണ്ടിരുന്ന മാസത്തിൽ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പോയി 2-3 മാസം അങ്ങനെ പോയി
അങ്ങനെ ഒരു പ്രാവശ്യം ഗ്രേസ് അസംബ്ലിയോ കൂടി ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ മർത്തമ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്, സ്റ്റിൽ വൺസ് ഇൻ എ വൈൽ പോകാറുണ്ട്. ആ ചെറിയ അന്നൊരു വിസിറ്റിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, അദ്ദേഹം പ്രസംഗ മധ്യേ സ്നാനത്തെ വിശ്വാസനാനത്തെ പറ്റി പ്രസംഗിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വിശ്വാസനാനത്തെ പറ്റി ഞാൻ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പാസ്റ്റർ പേര് രാജൻ ഫിലിപ്പ് എന്നാണ്, പാസ്റ്ററോട് കൂടുതലായിട്ട് സംസാരം അദ്ദേഹം തിരിച്ച് നാട്ടിൽ പോകാണല്ലോ വിസിറ്റിംഗ് പാസ്റ്റർ. അപ്പോൾ രാജൻ ഫിലിപ്പ് പാസ്റ്ററോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു, വിശ്വാസനാനെപ്പറ്റി വേദവസ്ഥ അടിസ്ഥാനമാക്കി ഞങ്ങളോട് ഒരു ഓൾമോസ്റ്റ് 1 hour സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ ഞാൻ പ്രഭയെ വിശ്വാസനാനത്തിനായിട്ട് സമർപ്പിച്ചു. അങ്ങനെ 1993 August 7 ഞാൻ പ്രഭയെ ഒരുമിച്ച് ജലത്തി കർത്താവിന് സാക്ഷിപ്പാൻഡിയായി തീർന്നു. പാസ്റ്റർ രാജൻ ഫിലിപ്പ് ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. അതിനുശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞ് 1994 December ഞാനും പ്രഭു ഒരേ ദിവസം തന്നെ പരിശുദ്ധ സ്നാനപ്രാപ്തനും ദൈവടയാക്കി. ആൻറ്റിയോടൊന്ന് ചോദിച്ചോട്ടെ, ആൻറ്റി അങ്കിളാണോ ആദ്യം ഈ ഡിസിഷൻ എടുക്കുന്നത്, അതോ ആൻറ്റി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ഈ ഡിസിഷൻ എടുക്കുന്നത്? റോയിച്ചാനാണ് ആദ്യം ഡിസിഷൻ എടുത്തത്. ഡിസിഷൻ എടുത്ത് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്നാനപ്പെടുവാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ തന്നെ മർത്തോമ ചർച്ചിൽ പോകണോ, അതായിരുന്നു എൻ്റെ ആദ്യത്തെ റെസ്പോണ്ട്. പക്ഷേ പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണല്ലോ, പിന്നെ നീ പറഞ്ഞ ഈ ഒരു കാര്യം അനുസരിക്കുന്നതിന് മാത്രം എനിക്കെന്തിനാ ഒരു തടസ്സം, ഞാൻ എനിക്ക് അതിനൊരു തടസ്സമില്ല. അപ്പം ഞാൻ റോയിച്ചാനോട് ചെന്ന് പറഞ്ഞു എനിക്കും സ്നാനപ്പെടണം, നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതിനോട് ചേർന്ന് പോകാനായിട്ട് കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു പ്രേരണ തന്നു. അങ്ങനെ ഒരുമിച്ച് കർത്തദാസിന് കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്കിടയാക്കി. അതോർത്ത് ഞാൻ ഇന്നും ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോട് എതിർ നിൽക്കാതെ റോയിച്ചാനെടുത്ത ഡിസിഷനോട് ചേർന്ന് പോകുവാനായിട്ട് ഒരുമിച്ച് മുൻ സ്റ്റെപ്പുകൾ വെക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പല കുടുംബങ്ങളിലും അത് ചിലപ്പം അങ്കിളുമാരെ സ്നാനപ്പെടും, ആര്യമാർ ചിലപ്പോൾ എതിർ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു പൂർണ്ണമായിട്ട് തീർച്ചയായും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ സ്നാനം. കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നതിലൂടെ. അപ്പോൾ കർത്താവ് ഈ ഒരു കാര്യം വെച്ച് അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല, അതൊരു സാധാരണ ചെറിയ കാര്യമായിട്ടാണ് തോന്നിയത്. കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ കാര്യങ്ങളിലൊന്നാണ്, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിലയുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതിലൂടെയാണ് വെക്കുന്നത്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഞങ്ങൾ നമുക്ക് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് പ്രത്യേക ഒരു ഗൈഡൻസോടുകൂടിയാണ് ദൈവം നിങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഈ റോക്ക്ലാൻഡ് കൗണ്ടിയിലെ അനേകർക്ക് നിങ്ങളെ കുടുംബമായിട്ടൊരു അനുഗ്രഹമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ജോലിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ജോലിയിൽ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും ഒരു പേഴ്സണൽ ഇവാഞ്ചലിസവും ഒക്കെ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലർക്കും അത് പലരും ഇവിടെ വന്നവരെല്ലാവരും ജോലി ചെയ്യുന്നു, പക്ഷേ പലർക്കും അത് സാധിക്കുന്നില്ല. പക്ഷേ അങ്കിൾ വാങ്ങിക്കൊണ്ട് എങ്ങനെ ഇത് ചെയ്യുവാൻ, പേഴ്സണൽ ഇവാഞ്ചലിസം അതുപോലെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? 2005 നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ആൻറ്റി പൊമോണായി ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തേക്ക് വീട് മേടിച്ചു, 3 minutes ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഈ അമ്മാമിക്ക് ഇത്രയും വലിയ വീട് ദൈവം തന്നല്ലോ, അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചാലെന്താ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നു. അപ്പോൾ അമ്മാമ്മയുടെ ആ സംസം അമ്മ പറഞ്ഞു അതിന് എന്നാ നമുക്ക് എല്ലാ ആഴ്ചയും പ്രാർത്ഥിക്കാം. ഞങ്ങളങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ആ വീട്ടിൽ കടന്നുപോയി ഒരു ചെറിയ സ്മോൾ ബൈബിൾ സ്റ്റഡി പോലെ 10-12 ചിലപ്പം 17 ചിലപ്പം 4-5 കാണത്തുള്ളൂ. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും 2005 അത് തുടരുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 2009 മെയ് മാസം തൊട്ട് നമ്മുടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ പല സൈറ്റുകളിൽ നിന്ന് ആൾക്കാർക്ക് സൈൻ ചെയ്ത് ഒരുമിച്ച് എല്ലാ ശനിയാഴ്ചയും രാവിലെ 7-8 ഒരു അവർ ഓഫ് പ്രെയർ, ഒരു പ്രെയർ ലൈൻ തുടങ്ങാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പം ജോലിയിലൊക്കെ ലേ ഓഫും കമ്പനികൾ അടയ്ക്കുന്നു, പല കമ്പനികൾ മെർജ് ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോഴേ ഈ സാറ്റർഡേ മോർണിംഗ് പ്രെയർ ലൈന് ജോലിയിലുള്ളവർക്കെല്ലാം കണക്ട് ചെയ്യാനായിട്ടുള്ള വലിയൊരു വേദിയായി തീർന്നു. അത് കഴിഞ്ഞ സാറ്റർഡേയിലും അത് നടക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. 2009 ഈ ആഴ്ച വരെയും അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. എന്നാൽ 2012 പൊമോണ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയിലെ ബൈബിൾ സ്റ്റഡി അടുത്തുള്ള വീടുകൾ അവൈലബിൾ അല്ലാഞ്ഞത് കൊണ്ട് ആ വീട് അവിടെയുള്ള ആൾക്കാരും മറ്റ് ജോലികൾ തേടി പോയത് കാരണം ആ ബൈബിൾ സ്റ്റഡി പുറത്ത് വെച്ച് നടക്കാതെ, എന്നാൽ എൻ്റെ ഓഫീസിൽ ജീവിതങ്ങൾ കടന്നു വന്നു. ചിലപ്പോൾ ഞങ്ങൾക്ക് അത് അടച്ചിട്ടിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കുവാനും വചനം ഷെയർ ചെയ്യുവാനും ഒക്കെ ദൈവമിടയാക്കുന്നു. എന്നാൽ അതിലുപരിയായിട്ട് മറ്റ് സൈറ്റുകളിലേക്ക് അത് വ്യാപിക്കുവാനായിട്ട് ദൈവമിടയാക്കി. ഞങ്ങളുടെ കമ്പനിയുടെ വേറൊരു സൈറ്റ്
ആ സൈറ്റിലും ഇതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ബൈബിൾ സ്റ്റഡി നടക്കുവാനും ജീവിതങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനായിട്ടും കർത്താവിടയാക്കി. ചില സമയങ്ങളിൽ നമുക്ക് കമ്പനിക്ക് അകത്ത് വെച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അനുവാദമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാനയിൽ പോയിരുന്നു, എൻ്റെ വാനയിൽ പോയിരുന്നു ഉച്ചയ്ക്ക് സമയത്ത് മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ദൈവത്തിന് ഇരിക്കുവാനും പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിടയാക്കി. അപ്പം ഞാൻ ഇതിനകത്തു നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കിയത്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനോട് ചേർന്ന് നമുക്ക് വഴിയൊരുക്കി നമ്മളെ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇപ്പോൾ ഇത് ആൻ്റി ഇത് പറഞ്ഞല്ലോ, അപ്പം ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ആ ജോലിക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ എങ്ങനെ നമുക്കൊന്ന് അവരുടെ മുമ്പിൽ ഒന്ന് ഇത് ചെയ്യാം, മറ്റുള്ളവരോട് നമ്മുടെ സുവിശേഷ അറിയിപ്പാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു അല്പമായിട്ട് ഞങ്ങളോ ആൻ്റി ആരെങ്കിലും ഒന്ന്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ വിതയ്ക്കുമ്പോഴേ വളമുള്ള മണ്ണിൽ വിതയ്ക്കണമെന്ന്. തരിശു ഭൂമിയിൽ വിതച്ചാൽ നമുക്ക് ഫലം കിട്ടത്തില്ല, എന്നാലേ വളമുള്ള മണ്ണിൽ വിതയ്ക്കുമ്പോഴേ ധാരാളമായിട്ട് നമുക്ക് ഫലം കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ സാധിക്കുന്നത്? വളമുള്ള മണ്ണിനെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ, നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ ലീഡ് മീ ടുഡേ ടു സംവൺ whose heart is prepared to receive the gospel. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവേ നീ എന്നെ നടത്തണമേ നമുക്ക് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ആരെയെങ്കിലുമൊക്കെ കർത്താവ് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരും, അവർ ആത്മാവിന് വേണ്ടി വിശപ്പുള്ളവരും വചനത്തിന് വേണ്ടി ദാഹമുള്ളവരുമായിരിക്കും. അപ്പം നമ്മൾ പറയുന്ന ഒരു വാക്ക് അവരുടെ ഉള്ളിലെ ഗോഡ് കോൺഷ്യസ് ലെവലിനെ റൈസപ്പ് ചെയ്യുവാനായിട്ടിടയാകും. നമ്മൾ ചിലപ്പം പറയുമ്പം അതിനോടൊരു പ്രതികരണം ഉണ്ടായെന്ന് വരത്തില്ല, ചിലപ്പം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഈ വിഷയത്തെ സാരമില്ല ഞാൻ പ്രാർത്ഥിക്കാം, അത്രയും നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ബൈബിൾ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഒരാൾ യേശുവിനെ അക്സെപ്റ്റ് ചെയ്ത് കൺവേർട്ടഡ് ആകുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഒരാളുടെ ഉള്ളിൽ ഗോഡ് കോൺഷ്യസ് ലെവൽ, ദൈവത്തെ പറ്റിയുള്ള ബോധം വളർത്തിയെടുക്കുക. ഒരു പക്ഷേ എത്തിസ്റ്റായിട്ടുള്ള ഒരാൾ അല്പ കർത്താവിനെ പറ്റി ഇന്ന് അറിഞ്ഞു, വേറൊരാളിലൂടെ നാളെ അല്പം അറിഞ്ഞു, പിന്നെ ചില നാളുകൾക്ക് ശേഷമായിരിക്കും അവൻ കർത്താവിനെ വേണ്ടതുപോലെ കണ്ടുമുട്ടുന്നത്. എന്നാലും ആ അനേകർ വെട്ടിയെങ്കിലേ ഒരു മരം വീഴത്തുള്ളൂ, അനേക വെട്ടുകളിലൂടെ വീഴുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ഭാഗമാകുവാൻ നമ്മളെയും കർത്താവ് ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് തരുന്ന ലീഡിങ്ങിലൂടെ നമ്മളൊന്ന് നടക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും സകലതും ദൈവത്തിന് സാധ്യം, ആ ദൈവം നമ്മളെയും പ്രയോജനപ്പെടുത്തും. അതായിരിക്കും പറയാം. ചേർത്തിയും ഒരു കാര്യം, ഞാൻ വയത്തിലായിരുന്നപ്പോഴും ഇവിടെ ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സാറിന് ആഴ്ച ഒരിക്കൽ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്കിൽ, അതുപോലെ നോവാർട്ടീസ് വർക്ക് ചെയ്തപ്പോഴും അവിടെ എനിക്ക് വളരെ സന്തോഷം ഒരു കാര്യം, അവിടെ നോവാർട്ടീസ് നടത്തിയ ബൈബിൾ സ്റ്റഡിയിലെ ആഴ്ച ഒരിക്കലുള്ള സാൻഡോസും ഒരുമിച്ചായിരുന്നു, സാൻഡോസും നോവാർട്ടീസും ഒന്നിച്ചാണ് അവിടെ. അപ്പം പല രാജ്യക്കാരെ, പല ജാതി, നോട്ട് ഓൺലി ക്രിസ്ത്യൻസ്, മറ്റു ജാതിക്കാരായിട്ട് പലരും അവിടെ കടന്നു വന്നു. എനിക്കൊന്ന് ചില സമയത്ത് 10-20 പേര് കൂടുതൽ കടന്നു വരും. അവരോട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം ബേസ് ചെയ്തായിരുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്, പലരും സുവിശേഷം കേട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അത് ക്രിയ ചെയ്യും, അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വിശ്വാസത്തിലേക്ക് വരും ഞാൻ തീർച്ചയായും വിശ്വസിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം വെറുതെ അത് മടങ്ങി വരത്തില്ല, തീർച്ചയായും അത് ഫലം കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ തിരക്കേറിയ ജോലിക്കിടയിൽ രണ്ടുപേരും ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാനുള്ളൊരു അവസരം ദൈവം ഒരുക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു, അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹവും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകാൻ സാധിക്കുന്നു എന്നൊന്ന് പറയുവാനും ചുരുക്കത്തിലൊന്ന് പറയുവാനും. ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഗ്രേസസിൻ്റെ കൂടെ മെമ്പർ ആയപ്പോൾ തൊട്ട് പലരും എന്നെ നിർബന്ധിച്ചു ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്ന്. അന്നൊന്നും എനിക്ക് അതിന് അത്ര അതിൻ്റേതായ താല്പര്യമില്ല, ഞാൻ എനിക്ക് ഒരു സെൽഫ് സ്റ്റഡി ആയിരുന്നു, ഞാൻ ബൈബിൾ കമൻ്ററികളൊക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ നോവലുകളെ എല്ലാ മലയാളി എഴുത്തുകാരുടെ ക്രിസ്തീയമല്ലാത്ത നോവലുകളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്, വായിക്കാനൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നാനപ്പെട്ടതിന് ശേഷം ബൈബിളും അതിനോട് ചേർന്ന ബുക്കുകളും വായിച്ചുകൊണ്ടിരുന്നു. പലരും എന്നെ അഡ്വൈസ് ചെയ്ത് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്ന്. അങ്ങനെ 2005 ഞാൻ വയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പിന്നെ മിസ്സൂറിയിലുള്ള ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലെ BTH ഞാൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അത് ജോലിയോടനുബന്ധിച്ച് അതുകൊണ്ട് ഒത്തിരി സമയം എടുത്തു. ഏതാണ്ട് 2012 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, ഏതാണ്ട് 7 എടുത്ത് BTH കംപ്ലീറ്റ് ചെയ്യാൻ. 2012 ഗ്രാജുവേറ്റ് ചെയ്തു. പലരും എന്നെ നിർബന്ധിച്ചു, ഏതായാലും പഠിച്ച് കഴിഞ്ഞ് ഡിഗ്രി എടുത്തെന്നാൽ ഒരു ഓർഡൈൻ മിനിസ്റ്ററായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് മിനിസ്റ്ററായിട്ട് അസംബ്ലീസ് കൊണ്ട് ആകാമല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ അത്രയും താല്പര്യം എടുത്തില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ, ഇപ്പോൾ ഞാൻ ആക്ച്വലി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ലൈസൻസ് മിനിസ്റ്ററാണ്. ദിവാനുള്ള കൃപ ചെയ്യണം. സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അവസരം, പഠിക്കുവാനായിട്ട് എനിക്ക് പേഴ്സണലി ഒരാഗ്രഹം എൻ്റെ ഉള്ളിലില്ലായിരുന്നു. ഞാനെപ്പോഴും ചിന്തിരിക്കും പരിശുദ്ധാത്മാവ് ഏറ്റവും നല്ല ടീച്ചർ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമല്ലോ, ദൈവവചനം തന്നെ പഠിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ. എന്നാലും 2008 ഒരു ദിവസം
ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങൾ ചർച്ചിൽ വന്നു. നായക് ബൈബിൾ സ്കൂളിൻ്റെ ഡീനായിരുന്ന പാസ്റ്റർ ഫ്രാങ്കിൻ്റെ പേരൻസ് അവർ വന്ന് അവർക്ക് ബൈബിൾ സ്കൂളിൽ പോകാനുള്ള വലിയ ആഗ്രഹത്തെ പറ്റി അവർ ആ ബൈബിൾ സ്കൂളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അവരവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിയതുപോലെ എൻ്റെ ഹൃദയത്തിൽ ബൈബിൾ സ്കൂളിൽ പോകണം 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 ഭയങ്കര ആഗ്രഹം. ഞാൻ ഓർത്തു എവിടെ നിന്ന് ഈ ആഗ്രഹം വരുന്നത്. അപ്പോൾ അത് ഞായറാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേയറിൽ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കർത്താവേ 2008 ഞാൻ ബൈബിൾ സ്കൂളിൽ പോകണം, എൻ്റെ ഹിതമാണോ എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു കൺവിക്ഷൻ ബൈബിൾ സ്കൂളിൽ പോകണമെന്ന്. അപ്പം അന്ന് ജോലിയിലോട്ട് പോയ വഴിക്ക് ഞാൻ ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ അവർ കടന്നു വന്നപ്പോഴേ ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം നിലനിൽക്കുക. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, യു മസ്റ്റ് ഗോ ടു ദ ബൈബിൾ സ്കൂൾ. അങ്ങനെ ആ തീരുമാനമെടുത്തു. ആ ഓഗസ്റ്റ് മാസം തന്നെ ബൈബിൾ സ്കൂളിൽ പോകാനും 2011 മൂന്ന് വർഷം ഡിപ്ലോമ കോഴ്സായിരുന്നത് വാലിഡിറ്റേറിയനായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യുവാനും കർത്താവിടയാക്കി. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലും കരുണയുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം കർത്താവിന് നമ്മളെപ്പറ്റി ഒരു ഉദ്ദേശമുള്ളപ്പം കർത്താവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് കർത്താവ് നമ്മുടെ സ്റ്റെപ്പുകളെ അങ്ങ് ഓർഡർ ചെയ്യും. നമ്മളതിനു വേണ്ടി വലിയ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തെങ്കിലും അത്തത് സമയത്ത് തൽസമയത്ത് കർത്താവ് നമ്മളെ ഒരുക്കി അതിലേക്ക് അങ്ങ് നടത്തിക്കൊള്ളും. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ലോക്കലി പല സുവിശേഷ പ്രവർത്തനങ്ങളും നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിൽ മിഷൻ ട്രിപ്പായിട്ട് പോകുന്നുണ്ട്. ലോക്കലിലെ സുവിശേഷ വേലയെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കണം. അതുകൂടാതെ നിങ്ങൾ മിഷൻ ട്രിപ്പിന് കടന്നു പോകുമ്പോൾ ആ സ്ഥലങ്ങളിൽ എങ്ങനെ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ സാധിക്കുന്നു, അവിടെയുള്ള ദേവദാസന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭാരങ്ങൾ എന്തോ ആണെന്നുള്ളതും ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് 1990 വിശ്വാസത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞങ്ങൾ അതിന് ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് പ്ലാൻ കുടുംബമായിട്ട് ചെയ്യണമെന്നുള്ളതാണ്, വേല ദൈവം ചെയ്യണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. അത് 1998 ഇവിടെ റോക്ക്ലാൻഡിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നോൺ ഡിനോമിനേഷൻ, എല്ലാ സമുദായത്തിനുള്ളവർ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നേരത്തെ അവിടെ വചന ശുശ്രൂഷ ഉണ്ടിരുന്ന ഒരു വ്യക്തി ഡാലസിലേക്ക് മൂവ് ചെയ്യുന്നു, എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തു. ആദ്യം ഞാൻ നോ പറഞ്ഞു, കാരണം ഞാനും വിശ്വാസത്തിലോട്ട് വന്ന് വചനമൊക്കെ പഠിക്കാൻ തുടങ്ങി, രണ്ട് മൂന്ന് വർഷമേ ആയുള്ളൂ, കൂടുതലായിട്ട് എനിക്ക് പിന്നെ വചനം അറിയത്തില്ല. പക്ഷേ അവരുടെ നിർബന്ധം ഒത്തിരി കൂടിയതുകൊണ്ടായി അവസാനം ഞാൻ സമ്മതിച്ചു. അങ്ങനെ 1998 ഒരു നോൺ ഡൊമിനേഷൻ ബൈബിൾ സ്കൂൾ, ഒരു CSI ഭവനത്തിലായിരുന്നു അത് നടന്നുകൊണ്ടിരുന്നത്. അത് ആക്ച്വലി ഇപ്പോഴും നടക്കുന്നുണ്ട്. മറ്റു പല സമുദായങ്ങളും ആൾക്കാർ വരുന്നുണ്ട്, അവർ ദൈവജനം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി അവിടെ 1998 ആരംഭമായിട്ട് മാസത്തിലൊരു ഒരു സാറ്റർഡേ ആയിരിക്കും അത്. അതിനുശേഷം 2004 ഒരു മർത്തോമ ഫാമിലി ഇതുപോലെ എല്ലാ സാറ്റർഡേയിലും അവരൊരു ബൈബിൾ സ്റ്റഡി വെച്ചു. എന്നോട് അവിടെയും ബൈബിൾ സ്റ്റഡി എടുക്കണമെന്ന് പറഞ്ഞു. രണ്ട് സാറ്റർഡേയുള്ള 2004 തൊട്ട് അവിടെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ തുടങ്ങി. അത് രണ്ട് 2011 വരെ ഉണ്ടായിരുന്നു. 2012 അപ്പം ഞങ്ങളൊരു വിചാരിച്ചു എല്ലാ ഒരു സൺഡേ ഒരു വർഷിപ്പ് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ആൻഡ് ബൈബിൾ ക്ലാസ് പോലെ ബൈബിൾ സ്റ്റഡി പോലെ എടുക്കണം. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന നിമിത്തം 2012 ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എന്നൊരു ഒരു പ്രൈസ് ആൻഡ് ബൈബിൾ സ്റ്റഡി ആരംഭിച്ചു റോക്ക്ലാൻഡിൽ. അത് കോൺഗ്രസ് സ്ഥലത്ത് ഒരു മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ ഹോള് റെൻറ്റിനെടുത്ത് ചെയ്യുന്നു. ഇപ്പോൾ മൂന്ന് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൺഡേയിലും അവിടെ ആരാധന ഉണ്ട്. എല്ലാ സൺഡേയിലും 4 to 6 PM ആണ്. അതെ പലരും പല സഭാഭാഗങ്ങൾ കടന്നു വരുന്നു. വളരെ അനുഗ്രഹമായിട്ട് ആ മീറ്റിംഗ് നടക്കുന്നു. മിഷൻ ട്രിപ്പ് എന്നെ ആദ്യമായിട്ട് മിഷൻ ട്രിപ്പിന് കൊണ്ടുവന്ന ഇപ്പോൾ അരിസോണയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ റോയ് ചെറിയാനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ട മിനിറ്റിൽ തന്നെ അദ്ദേഹം ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത് മിഷൻ ട്രിപ്പിൽ കടന്നു. എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കർത്താവ് എന്നെ രക്ഷിച്ചു, ഇതുപോലെ രക്ഷയിലേക്ക് അനേരെ കൊണ്ടുവന്ന വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ബൈബിളിനെ പറ്റി ഞാൻ രക്ഷിക്കപ്പെടുന്നത് വലുതായിട്ട് ഒന്നും തന്നെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കാൻ അല്ലെ പുറത്തൊരു രാജ്യത്ത് പോയി പ്രസംഗിക്കാൻ അല്ലെ ഇംഗ്ലീഷ് ഞാൻ പ്രസംഗിച്ച് അങ്ങനെയൊന്നും ഇല്ല, കഴിവില്ലായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് റോയ് ചെറിയ പാസ്റ്ററിനോട് പറഞ്ഞു, മെക്സിക്കോ, അദ്ദേഹം മെക്സിക്കോയിൽ കടന്നു പോവുകയാണ് അടുത്ത മാസം എന്നോട് ചെല്ലുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ദൈവാത്മ ലീഡ് ചെയ്ത് അങ്ങനെ 2003 എൻ്റെ ആദ്യത്തെ മിഷൻ ട്രിപ്പ് മെക്സിക്കോയിൽ പാസ്റ്റർ റോയ് ചെറിയാനൊപ്പമായിരുന്നു. അവിടെ കടന്നു പല സ്ഥലങ്ങൾ ശുശ്രൂഷ കർത്താവ് ഇവിടെയായി. 2004 വീണ്ടും അദ്ദേഹം എന്നെ വിളിച്ചു, അർജൻറ്റീനയിൽ പോവുകയാണ് വരുന്നുവെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, ദൈവാത്മ ലീഡ് ചെയ്തു. ഞാനും അദ്ദേഹം കൂടെ അർജൻറ്റീനയിലെ ബ്യൂണസ് എയർസിൽ അവിടെ ഒരാഴ്ചക്കാലം വിവിധ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ കർത്താവ് ഇവിടെയാക്കി. പിന്നെ 2008 വേറൊരു മിഷൻ ഗ്രൂപ്പിനൂടെ ആഫ്രിക്കയിലുള്ള ഇത്യോപ്യ, കെനിയ എന്നീ രണ്ട് രാജ്യങ്ങൾ കടന്നു സുവിശേഷം അറിയിക്കാൻ ദൈവം കൃപ ചെയ്തു. 2009 ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും പ്രഭയും റിനോജ് റിജോയും ഒരുമിച്ച് നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയുടെ പ്രദേശങ്ങളിലെ രാജസ്ഥാൻ്റെ പല പ്രദേശങ്ങളിൽ കുടുംബമായിട്ട് പോയി സുഷ്മ കർത്താവ് ഇടയാക്കി. 2011 ഞാനും പ്രഭയും നോർത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബീഹാർ എന്നീ സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ വചന ഘോഷിപ്പ് ഇടയായി. 2012 സൗത്ത് അമേരിക്കയിൽ ഗയാനയിൽ ഞാൻ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ കടന്നുപോയി ദൈവജന ഘോഷിപ്പ് കർത്താവ് കൃപ ചെയ്തു.
അവിടെ പല സ്ഥലം കടന്നപ്പോൾ എനിക്ക് മനസ്സിലായ സ്തോത്രം സാമ്പത്തികമായിട്ട് പലരും പോയിടത്തൊക്കെ വളരെ വളരെ പ്രയാസത്തോടെ കടന്നു പോകുന്നവരാ സാമ്പത്തിക വിഷയത്തിലുള്ള. പക്ഷേ സാധാരണ സുവിശേഷ വിരോധികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് പലതും പോയ സ്ഥലം. പക്ഷേ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് സുവിശേഷ വിലയ്ക്ക് നമുക്കെല്ലാം അറിയാം പണം ആവശ്യമാണെന്ന്. അങ്ങനെ ഭാരപ്പെടുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കടന്നു പോകേണ്ടതായത്. ആന്റിയും ഒരുമിച്ച് ഇതുപോലെ ഒരുമിച്ച് നിങ്ങൾ കുടുംബമായിട്ട് പോകാനിടയായെന്ന് അറിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കർത്താവിൻ്റെ വേല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് ശരിക്കും നമുക്കൊരു ഐ ഓപ്പണർ ഉണ്ടാകുന്നത്. ജനത്തിൻ്റെ നീഡും ജനത്തിൻ്റെ ഹങ്കറും അവിടെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന കാണുമ്പോൾ നമ്മുടെ വിശ്വാസം അങ്ങ് വർദ്ധിക്കും. കർത്താവെ, പ്രാർത്ഥനയിലൂടെ ഇത്ര വലിയ കാര്യങ്ങൾ സാധിക്കുന്നല്ലോ, വചന ശുശ്രൂഷയിലൂടെ അനേകർ മുന്നോട്ട് വരുന്നില്ല. അത് കാണുമ്പോൾ നമ്മൾ ഒരു ഞാൻ പറയുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒരു മിഷൻ ട്രിപ്പിന് പോകണം. ദാറ്റ് റിയലി ചേഞ്ചസ് അവർ നമ്മുടെ ആ പേഴ്സ്പെക്റ്റീവിനെ അങ്ങ് ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒരു ഡിഫറെൻ്റ് വലിയൊരു പാരഡൈം ഷിഫ്റ്റാണ് അത്. നമ്മുടെ ഒരു ഐ ഓപ്പണർ അത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോയതും അവരുടെ ജീവിതത്തിനും അതൊരു വലിയൊരു ചേഞ്ച് ആയി തീർന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ ആയി തീർന്നു. ഞങ്ങൾക്കും അത് വലിയ അനുഗ്രഹമായി തീർന്നു. എന്നാലേ കൂടുതലായിട്ട് റോജാനാണ് മിഷൻ ട്രിപ്പിന് കടന്നു പോകുന്നത്. ഞാൻ ഭവനത്തിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് നമ്മൾ അവൈലബിൾ ആകുമ്പോൾ ദൈവം അങ്ങ് പ്രവർത്തിക്കും. നമ്മളെ തന്നെ നമ്മളൊന്ന് അവൈലബിൾ ആക്കിയാൽ ദൈവത്തിന് ആരെയും ഉപയോഗിക്കാമല്ലോ. ദൈവത്തിന് ക്വാളിറ്റി ഒന്നും വേണ്ടല്ലോ. ദൈവം ഗോഡ് ക്വാളിഫൈസ് ദ വൺ ഹൂ ഹീ കോൾസ് അല്ലയോ. ദൈവം എക്യുപ്പ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ് ഓൾവേസ് കംസ് വിത്ത് ഗാഡ്സ് എക്യുപ്മെൻറ്റ്. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേലുള്ളപ്പോൾ അതനുസരിച്ച് ദൈവം നമ്മളെ എക്യുപ്പ് ചെയ്ത് ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തിക്കൊള്ളും. താങ്ക് യു ആൻ്റി. അതുപോലെ തന്നെ ഇത്രയും നാളത്തെ സുവിശേഷ വേലയിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവച്ചാൽ വളരെ നന്നായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിക്കും ധാരാളം മറക്കാനാവാത്ത അനുഭവമുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം ചുരുക്കമായി ഷെയർ ചെയ്യാം. 2004 അർജൻറ്റീനയിൽ പോയ സമയത്തെ ബ്യൂണസ് ഐറസ് സിറ്റിയിലാണ് പോയത്. അവിടുത്തെ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് എന്നെയും പാസ്റ്റർ ചോദിച്ചറിയാനും. ആ ഓർഗനൈസേഷൻ ചെയ്യുന്നത് ആ സിറ്റിയിലുള്ള ഡ്രഗ് അഡിക്ട്സ്, ആൽക്കഹോളിസ്റ്റ്, പ്രോസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഇടയിൽ അവർ പ്രവർത്തിക്കുന്നത്. അവരിങ്ങനെ ട്രാക്ട് കൊടുത്ത് താല്പര്യമുള്ളവരെ കൊണ്ടുവന്ന് കുറേ നാൾ താമസിപ്പിച്ച് ഡ്രഗ് അഡിക്ഷൻ മാറിയിട്ട് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് സെക്കുലർ ജോബിന് ട്രെയിനിങ് കൊടുത്ത് പിന്നെ വചനമൊക്കെ പഠിപ്പിച്ച് അവരെ ക്രിസ്തീയ ദൈവഭാഗത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ആ സമയത്ത് അവർ സ്ട്രീറ്റിൽ നിന്ന് പല പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ കൊണ്ടുവന്നു. അവരുടെ ഇടയിലാണ് ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഞാൻ ലാസ്റ്റ് ഡേ എനിക്ക് തന്നെ പ്രസംഗിക്കേണ്ടി വന്നു. കാരണം പാസ്റ്റർ റോയിച്ചർ ഞാൻ ബ്രസീലിലേക്ക് പോയ നിമിത്തം ഞാനായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ സുവിശേഷ പ്രസംഗം നടത്തേണ്ടത്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാറിന് ഇന്നൊരു ഓൾട്ടർ കോൾ കൊടുത്തു. ഓൾട്ടർ കോൾ കൊടുത്തപ്പോൾ ഐ കുഡ് ഇൻ ബിലീവ് മേ ബി മോർ ദാൻ 30 പീപ്പിൾ, ഓൾ ഓഫ് ദം വർ ഈതർ ഡ്രഗ് അഡിക്ട്സ് ഓർ ആൽക്കഹോളിസ്റ്റ് ഓർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അവർ യേശുവിനെ കർത്താവ് രക്ഷനായിട്ട് സ്വീകരിപ്പം മുന്നോട്ട് വന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാത്ത ഒരു സംഭവം. ജീവിതത്തിൻ്റെ അഴുക്കിചാലുകൾ ജീവിച്ചുകൊണ്ടിരുന്നവരെ, നിത്യനരകത്തിലേക്ക് യാത്രയായിക്കൊണ്ടിരുന്നവരെ സുവിശേഷം കേട്ട് സുവിശേഷമായി ട്രാൻസ്ഫോം ചെയ്തു, പരിശുദ്ധാത്മാവരെ ട്രാൻസ്ഫോം ചെയ്തു, അവർ യേശുവിനെ കർത്താവ് രക്ഷനായിട്ട് സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് വേറെ ഒരു കാര്യത്തിനും എനിക്ക് തരാൻ കഴിയുന്ന സന്തോഷത്തിൽ അപ്പുറത്തായ സന്തോഷമാണ്. ഇത്രയും പേരെ ആ യേശുവിനെ കർത്താവ് രക്ഷനായിട്ട് സ്വീകരിച്ച് അവരുടെ ഡെസ്റ്റിനി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ഫ്രം ഹെൽ ടു ഹെവൻ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യമാണ്. വേറെ എന്നെ സന്തോഷം മറക്കാനാത്ത ഒരു സംഭവം 2008 എത്യോപ്യയിൽ വെച്ച്, അതും വരുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ യാത്ര ചെയ്യുന്ന ലാസ്റ്റ് മീറ്റിംഗ് ആണ് അത്. അവിടെ വെച്ച് ഞാൻ പ്രസംഗിച്ചത് സ്തോത്ര അപ്പോസ്തലൻ പൗലോസിനെ സുവിശേഷ ലേഖനത്തിൽ നിന്ന് പൗലോസിൻ്റെ ഒരു സാക്ഷ്യവും കൂടെ ഞാൻ ഷെയർ ചെയ്ത്. പൗലോസിനെ പറ്റി പ്രസംഗിച്ച് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സാധാരണ ഓൾട്ടർ കോൾ ചെയ്യുന്ന വ്യത്യാസമായിട്ട് പൗലോസിനെ പോലെ അടുത്ത് നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദി ലൈഫ് യേശുവിനെ പ്രസംഗിച്ച് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറുള്ളവരെ എഴുന്നേക്കാൻ പറഞ്ഞു. അവരെ സ്തോത്രം ഒരു 19 ചെറുപ്പക്കാരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് എഴുന്നേറ്റുന്നതിന് ഒത്തിരി ജീവിതത്തിൽ സന്തോഷിപ്പിച്ച കാര്യം. ഞാൻ വിചാരിക്കും ഒരു വ്യക്തിയിൽ കൂടെ എത്ര പേർ, അവരുടെ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും, ഒരാളിൽ കൂടെ പിന്നെ എത്രയോ പേരും ദൈവത്തെ കടന്നു വരും. അങ്ങനെയാണ് ആ 10-30 പേര് കൂടി ഇവൻച്വലി ഹൗ മെനി കർത്താവിന് വരെ താമസിക്കുകയാണെങ്കിൽ എത്ര ആയിരങ്ങൾ മുന്നോട്ട് വരാൻ കഴിയും. അതോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതൊക്കെ മറക്കാനാവാത്ത സംഭവങ്ങളാണ്. 2016 പുതുവർഷമായിരിക്കുന്നു. ഈ ഒരു 2016 പുതിയ എന്തോ പ്ലാന് സുവിശേഷികളെ സംബന്ധിച്ച്
എന്തെങ്കിലും പുതിയ പ്ലാനുകളുണ്ടോ, ഏതെങ്കിലും മിഷനിലും ഏതെങ്കിലും രാജ്യങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്നറിഞ്ഞാൽ നന്നായിരുന്നു. ആക്ച്വലി അടുത്താഴ്ച ഞാൻ ഒരു മിഷൻ ട്രിപ്പിന് കടന്നു, രണ്ട് മാസത്തേക്ക് ഇവിടെ പ്രാർത്ഥന പ്രത്യേകം ചോദിക്കുന്നു. അതിനുശേഷം ആഫ്രിക്കയിൽ ഈ വർഷം കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ദൈവാത്മ പരിശുദ്ധാത്മ എപ്രകാരം ലീഡ് ചെയ്യുന്നു എപ്പോഴും ഞാൻ പറയും, ഗോഡ് അക്കോർഡിംഗ് ടു യുവർ പർപ്പസ്. ദൈവത്തിൻ്റെ ഹിതവും പ്ലാനും വരും, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി, പിന്നെ ഒന്നിനും പ്രയാസപ്പെടേണ്ട. സോ വി ആർ ആസ്കിങ് പ്രേയിങ് ഫോർ ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ പ്രഭ പറഞ്ഞ പെട്ടെന്ന് തന്നെ മനസ്സിൽ കടന്നു വന്നേ, ഗോഡ് ഡസ് നോട്ട് കോൾ ദി ക്വാളിഫൈഡ് ബട്ട് ഹീ ക്വാളിഫൈസ് ദി കോൾഡ്. ദൈവം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ല സാധാരണ വിളിക്കുന്നത്, അതുകൊണ്ടാണ് മുക്കുമാരൊക്കെ വിളിച്ചത്. പക്ഷേ വിളിച്ചു കഴിഞ്ഞിട്ടാണ് അവരെ ക്വാളിഫൈ ചെയ്തത്. ഞങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലായിരുന്നു, സെക്യുലർ ജോബിലും എഡ്യൂക്കേഷൻ അല്ല, ദൈവവചനമായിട്ട് ഒന്നും. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു പക്ഷേ ഞാൻ വിശ്വാസം 93 വന്നപ്പോൾ എനിക്ക് വേദോസ്തലെ എത്ര പുസ്തകം കൃത്യമായിട്ടുണ്ടെന്ന് അവരും അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് എനിക്ക് യാതൊരു പരിജ്ഞാനമില്ലായിരുന്നു രക്ഷിക്കപ്പെട്ട സമയത്ത്. പിന്നീടാണ് ഇതെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചത്, അത് കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്ത്. അപ്പം ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയുകയും, ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് അവർ എബിലിറ്റി ബട്ട് അവർ അവൈലബിലിറ്റി. നമ്മൾ അവൈലബിൾ ആയിരുന്ന ദൈവത്തിന് ആരെയും വേണേലും ഉപയോഗിക്കാൻ കഴിയും. ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കുന്നു. ഹാർവസ്റ്റ് ടിവിയുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും സമയം ഞങ്ങളുടെ ചിലവഴിച്ചതിന് ആൻറ്റിയോടും അങ്കിളിനോടും തീർച്ചയായിട്ടും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.